പിശാചിന് പോലും വഴിതെറ്റിക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ പറഞ്ഞു. ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ, പടച്ചവനെ ഇഖ്ലാസ് നീയായിട്ട് നൽകിയ ആളുകൾക്കൊഴികെ മറ്റാരെയും എനിക്ക് വഴിപഴപ്പിക്കാൻ കഴിയില്ല. അവിടെ മുഖ്ല എന്നാണ്, മുഖ്ലി എന്നല്ല. മുഖ്ലിസുണ്ട്, മുഖ്ലിസീനുണ്ട്, മുഖ്ലസീൻ. ഇവിടെ മുഖ്ലസ് മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത നമ്മളായിട്ടാണ് ചെയ്തു തുടങ്ങുകയാണ് അങ്ങനത്തെ ആളുകൾ. മുഖ്ലസ്, അല്ലാഹു അവർക്ക് ആത്മാർത്ഥത ഇറക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ. അത് വലിയ ഭാഗ്യവാന്മാരാണ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നവർ, അല്ലാഹുവിന് വേണ്ടി കർമ്മം ചെയ്തവർ, എന്റെ റബ്ബനക്ക് കൂലി തരണം എന്ന് ആഗ്രഹിച്ച് ചെയ്തവർ. ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നലി ഖറാബതൻ, എനിക്ക് ചില ബന്ധുക്കളുണ്ട് നബിയേ, അസ്ലുഹും വയഖ്തഉനി, ഞാൻ അവരോട് സ്നേഹബന്ധത്തിലാണ്, ഞാൻ അവരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറുന്നത്, അവരെന്നോട് വിഷമുള്ളതേ പറയൂ, ഞാൻ അവരോട് അടുക്കണമെന്നാ നോക്കുന്നത്, അവരെന്നോട് അകലാനാ ശ്രമിക്കുന്നത്. നബിയെ, ഞാൻ അവർക്ക് നന്മയാണ് ചെയ്യുന്നത്, അവരെനിക്ക് തിന്മ. തൊട്ടടുത്ത അൽപക്കാരാവാം, മുമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ പത്തൽ ഇറച്ചൊക്കെ കൊണ്ടേ കൊടുക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് അവിടുത്തെ വേസ്റ്റൊക്കെ ഉറ്റത്ത് കിടുന്നു. അതപ്പോ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ഉദാഹരണം പറയാം, അങ്ങോട്ട് ചെയ്യുന്നത് നന്മയാണ്, ഇങ്ങോട്ട് ഉപദ്രവമാണ്. ഇതൊരു സുഹാബിയാണ് പറഞ്ഞതെന്നും ഹദീസിലുണ്ട്, ഒരാണാണ്. നബിയെ, ഞാൻ അവരോട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്, ക്ഷമയോടുകൂടെയാണ് പെരുമാറുന്നത്, അവരാണെങ്കിലോ വിവരക്കേട് എന്നോട് കാണിക്കുന്നുണ്ട് നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നമ്മളാണെങ്കി ഇപ്പൊ എന്താ ചെയ്യാം? ഈ പരാതി പോയി പറയാൻ നിക്കോ? ഉസ്താമാരോട് പോയി ചോദിക്കാൻ നിക്കോ? നമ്മൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പോലെ തന്നെ തുടരുക, നിങ്ങൾ ചെയ്യുന്ന നന്മ തുടർന്നു കൊണ്ടേയിരിക്കുക, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിൽ നിന്ന് സഹായം നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവർക്ക് വെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണത്, നിങ്ങൾ കൊടുക്കുന്ന നന്മ അവർക്ക് പരിപോഷണം കിട്ടുന്നില്ല. ഭക്ഷണത്തിന് അതല്ല അവർക്ക് നരകം തീ കിട്ടാൻ മാത്രം ശിക്ഷയുള്ള അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിക്കോ. എന്തെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനാ? അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാ. അല്ലാതെ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവരെ കാണുമ്പോ ചിരിക്കണം, അതിനല്ല. നമുക്ക് അവർ കുറച്ച് ഇഫ്താർ കിറ്റ് കൊണ്ടുപോയി കൊടുത്തു, പിന്നെ നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റിക്കണം, നോ 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 നോ, അതിനൊന്നും ചെയ്യണ്ടേ, അതൊക്കെ വേസ്റ്റായി പോകും, പൈസ ഒക്കെ നഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്, അവരിങ്ങോട്ട് പെരുമാറുന്നത് മോശമാണ്, എന്നിട്ടും റബ്ബേ ഞാൻ അവരോട് ചെയ്യുന്ന നന്മ നീ എനിക്ക് കൂലി തരാനാണ്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നബിതങ്ങളുടെ പുന്നാര ഭാര്യയല്ലേ, സിദ്ദീഖിന്റെ പുന്നാര മോൾ, ആയിഷത്തു സിദ്ദീഖ, ആയിഷ ബിന്തു സിദ്ദീഖ് അസ്സിദ്ദീഖത്തു, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപട വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അപമാനപ്പെടുത്തുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് പുലർത്തുന്ന, സഹായം ചെയ്തിരുന്ന തന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാഹ റളിയല്ലാഹു അൻഹു എന്ന പാവമായ ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് ജീവിക്കാനുള്ള വക കൊടുക്കുന്നത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും വേണ്ടാത്തത് പറയാൻ പാടില്ലാത്തത് കപട വിശ്വാസികൾ പറഞ്ഞു വരുത്തിയപ്പോൾ ആ വാക്കുകൾ ഏറ്റുപറഞ്ഞുപോയി ചില ആളുകൾ ഇത് പെട്ടുപോയിട്ടുണ്ട്. ഹംന ബിന്തു ജഹ്ഷ റളിയല്ലാഹു അൻഹ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ സ്വഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ,
അവർക്കൊക്കെ 80 വീതം അടി അടിക്കപ്പെട്ടുന്ന വ്യഭിചാര ആരോപണം ഒരാൾ തെളിവുകളില്ലാതെ പറഞ്ഞാൽ, തെളിവ് എന്ന് പറഞ്ഞാൽ നാല് സാക്ഷികൾ പച്ചയിൽ കാണുന്ന രീതിയിൽ വിഷയം കാണാതെ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ ഇസ്ലാമിന്റെ കോടതി അവർക്ക് 80 സ്ലാബ്സ് 80 അടി അടിക്കപ്പെടുന്ന 80 വീതം അടി ഖദ്ഫിന്റെ ശിക്ഷയാണ്. എന്റെ പൊന്നാരമോൾ, എന്റെ ഹബീബിന്റെ ഭാര്യ, എന്റെ കണ്ണിലുണ്ണിയായ റസൂലിന്റെ കുടുംബിനെ, അതും എന്റെ മോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അരുതാത്തത് ആളുകൾ പറഞ്ഞപ്പോ ഏറ്റു പറഞ്ഞു പോയ മിസ്തഹനെ, ഇനി ഞാൻ ഭക്ഷണം കൊടുക്കൂല. നമ്മളാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കുക, നമ്മുടെ സ്വന്തം മോള്, നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ കൂടെ കഴിയുന്ന ആൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ച് പോകുന്ന ആള്, നമ്മളെ മോൾക്ക് ഒരു കല്യാണം വന്നപ്പോ അത് മുടക്കി പടച്ചോനെ, ഇവനത് ചെയ്തല്ലോ റബ്ബേ, സ്വന്തം പുരക്കാരത് ചെയ്തല്ലോ, സ്വന്തം വീട്ടുകാരത് ചെയ്തല്ലോ, ഭയങ്കര വിഷമുണ്ടാവും, ഭയങ്കര വിഷമുണ്ടാവും. ഈ സ്വന്തക്കാര് ചെയ്യുമ്പോഴും ഭയങ്കര വിഷമുണ്ടാവും. ഈ വിഷമാണ് ഇപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയിലൊക്കെ കാണുന്നത്. നമ്മൾ അള്ളാഹുന്റെ സ്വന്തക്കാരാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ശിക്ഷ വരുമ്പോ ഭയങ്കര അടിയാ വരിക. അതുകൊണ്ടാ സുനാമിനൊക്കെ ലക്ഷങ്ങൾ മരിച്ചത്. അമേരിക്കയിൽ വരുന്നുണ്ട് കത്രീനൊക്കെ, നല്ല ചുരുക്കുള്ള പേരാണ് കത്രീന. കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നുണ്ട്, മുസ്ലിം രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് അടിച്ചാൽ മരിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും. എന്നാ കാഫറുകളുടെ രാജ്യത്തടിക്കുമ്പോ മരിക്കുന്നത് എത്രയാ? 7 പേർ. ശക്തമായ കൊടുങ്കാറ്റ് എത്ര പേര് മരിച്ചു? രണ്ടാൾക്ക് ആൾനാശം, 2-3 കാറ് മറിഞ്ഞു. എവിടെ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാട്ടിൽ, ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, മുസ്ലിം രാജ്യങ്ങളിൽ. സുനാമി വന്നപ്പോ എത്ര മരിച്ചെന്നറിയോ? 10 ലക്ഷക്കണക്കിന് ആൾക്കാർ. അല്ലാമ ഇഖ്ബാൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച ചില വാക്കുകളാണ് ശിഖ്വ എന്ന് പറഞ്ഞ കാവ്യകണ്ഠത്തിലുള്ളത്. ശിഖ്വ ജവാബേ ശിഖ്വ കുല്യാത്ത് ഇഖ്ബാലിക്കാണ്. എന്താ പഠിച്ചോ ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നത്? ശത്രുക്കൾ അടിക്കുമ്പോൾ ഈ മെല്ലെ അടിക്കുന്നുള്ളൂ, ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ ഈ ഗസയിലൊക്കെ കാണുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ശത്രുക്കളെ. ഫമഹീലിൽ കാഫിരീന അംഹിൽഹും റുവൈദ, അവരെ ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെ വെക്കുന്നുണ്ട്, അവരെന്റെ അടുത്തേക്ക് വരാനുള്ളവരാ, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്റെ ആളുകളാ, സ്വന്തക്കാരിങ്ങനെ ചെയ്യേ. സ്വന്തക്കാരെ നിങ്ങൾ തോന്നി വാസം ചെയ്തെന്നാ മുടൂല. അതാണ് പോലീസുകാരൻ പരിചയമുള്ള ആളാണെങ്കിൽ 4 അടി ഏറെ കിട്ടുന്ന പറയണ പോലെയാണത്. അങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോ ഗുരുതരമാണ്. നമ്മളിത് ബോധമുള്ള ആളുകളാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് വേദനിപ്പിച്ച സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിന് സഹായം ചെയ്യൂല. വിശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأت لأولي الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ولا يأت لأولي الفضل منكم والسعة, നിങ്ങളിൽ അള്ളാഹു സൗകര്യങ്ങളും സമ്പത്തും നൽകിയ ആളുകൾ സത്യം ചെയ്ത് പറയരുത്. സ്വന്തം ബന്ധുക്കളെ, ഇസ്കീമാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത, ധർമ്മസമരം ചെയ്ത, ഹിജറ ചെയ്ത ആളുകൾക്ക് ഇനി ഞാൻ കൊടുക്കില്ലെന്ന് നിങ്ങൾ പറയല്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തൂടെ, എന്നേക്കുമായി പുറത്തു കൊടുത്തൂടെ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? തങ്ങളുടെ ആയത്തിറങ്ങിയപ്പോ ബലാ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ കുതിക്കുന്നു. അല്ലാ, ഈ മിസ്തഹ് എന്റെ ബന്ധുവാണ്, പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. സത്യം ചെയ്ത് പ്രായശ്ചിത്തം വേണമെന്നാണ്.